ഹലോ എഫ് സി ടൈം ഫോർ യൂത്തിന്റെ മനോഹരമായ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ആയിഷയാണ് നിങ്ങളുടെ കൂടെ. അപ്പം ഇന്ന് നമ്മളുടെ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം ഗപ്പി ബ്രീഡിംഗിനെ പറ്റിയാണ്. ഗപ്പി ബ്രീഡിംഗ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും ചെലവ് കുറഞ്ഞതും ആദായകരമായിട്ടുള്ള ഒരു ബിസിനസ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. സോ ഇത് എങ്ങനെയാണ് നമ്മൾ ബ്രീഡ് ചെയ്തെടുക്കാൻ പോകുന്നത്, ചുരുങ്ങിയ ചെലവിലും അതുപോലെ തന്നെ ടൈം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും ആദായകരമായ രീതിയിൽ, ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മളിപ്പോ കാണിക്കാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഗപ്പി ബ്രീഡിംഗിൽ നിങ്ങൾ തുടക്കക്കാരാണോ എങ്കിൽ നിങ്ങൾക്ക് ധാരാളം സംശയങ്ങൾ ഉണ്ടാവും. ഒപ്പം തന്നെ തുടക്കത്തിൽ തന്നെ ഒരുപാട് മീനുകൾ ചത്തുപോകും, നമ്മൾ സാഡാകും, നിർത്തിപ്പോവും, ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. എങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, അതായത് ഒരു നല്ല ഗപ്പി ബ്രീഡൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പ്രാവശ്യം ഫെയിലായി അവസാനം യഥാർത്ഥത്തിൽ എങ്ങനെയായിരുന്നു ചെയ്യേണ്ടത് എന്നീ രീതികളെല്ലാം പഴകി തെളിഞ്ഞ ഒരാളോട് തന്നെ ചോദിക്കാം. ഞാൻ വെൽക്കം ചെയ്യാണ് നമ്മുടെ ഫവാസിനെ. ഹലോ. എത്ര കാലമായി ഗപ്പി ബ്രീഡിംഗ് തുടങ്ങിയിട്ട്? കാലാടിസ്ഥാനത്തിൽ പറയാനുള്ള ഏകദേശം 6 മാസത്തോളമായിട്ട് പ്രൊഫഷണലായിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി. ഏകദേശം 6 മാസത്തോളമായി. ഏകദേശം ഒരു 3 മാസത്തോളമായി നമുക്കിതിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങിയിട്ട്. എന്നാൽ ചെറുപ്പം മുതലേ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള, നല്ല താല്പര്യമുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മളിതിന്റെ പുറകെ തന്നെ നടക്കുന്നത്. ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, നന്നായിട്ട് പരിശ്രമിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് മാത്രം പറ്റിയ പരിപാടിയാണത്. ടൈം പാസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റും, പക്ഷേ ചില പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കേണ്ടി വരുന്ന സമയത്ത് സാഡായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിത് ഒഴിവാക്കി പോകാറാണ് പതിവ്. ഒരുപാട് ഫെയിലറൊക്കെ വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് തവണ ഫെയിൽസ് വരും. നമുക്ക് പല ബ്രീഡുകൾ ചെയ്യുമ്പോൾ പല തവണ ഫെയിൽസ് വരും. കൂട്ടത്തോടെ ചത്തുപോകുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വളരെയധികം സാഡ് ആയിട്ടുണ്ട്. സാധാരണയാണ്. ഇപ്പോ ഫെയിലർ ഇല്ലാണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഫെയിലർ ഇല്ലാതെ എന്ന് പറയാൻ പറ്റില്ല. ഗപ്പികൾ എന്ന് പറയുന്നത് കാലാടിസ്ഥാനത്തിൽ, അതല്ലെങ്കിൽ കാലാവസ്ഥയുടെയൊക്കെ ഘടനയനുസരിച്ചിട്ട് അവരുടെ പെരുമാറ്റ രീതികൾ മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ മനുഷ്യരെ പോലെ തന്നെ അവരും ജീവനുള്ള ഒരു വസ്തുക്കളാണ്. സോ തണുപ്പിന്, ചൂടിന്, അതിനൊക്കെ തരണം ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ദേശം, അതും എറണാകുളം പോലെയുള്ള ഒരു സ്ഥലത്ത് ഇവിടെ ഭയങ്കര ചൂടാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ തണുപ്പ് വരുന്ന സമയത്ത് രാവിലെ ഭയങ്കര തണുപ്പ് വരും. സോ ഇവരെ നമ്മൾ പുറത്താണ് കീപ്പ് ചെയ്യുന്നത്. നോർമലി എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ചെറിയൊരു ഫാം സെറ്റപ്പിൽ പുറത്താണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. സോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഫെയിൽസ് നമുക്ക് ഇടക്കിടക്ക് വരും. അത് ഫെയിൽസ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന അപാകത എന്ന് പറയാൻ പറ്റില്ല. നമുക്കിപ്പോ ഒരു റൂം ടെമ്പറേച്ചർ ഒക്കെ കീപ്പ് ചെയ്യുന്ന പോലെ ഇതിന് പുറത്ത് നമുക്ക് ടെമ്പറേച്ചർ ഒരിക്കലും കീപ്പ് ചെയ്യാൻ പറ്റില്ല. സോ അത്തരം പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവും. എന്തെങ്കിലും ഹീറ്ററോ അങ്ങനെ എന്തെങ്കിലും മെത്തേഡ്സ് ഉണ്ടോ അത് ചത്തുപോകാതിരിക്കാൻ? ഇപ്പൊ തണുത്ത കാലാവസ്ഥയിലൊക്കെ ആണെങ്കിൽ ഹീറ്റർ വെച്ചോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത്തരം ഒരു സാഹചര്യത്തെ കുറിച്ച് ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല, എന്റെ അറിവിൽ ഇല്ല എന്നാണ്. ഓക്കെ. ഒരു ഒരു ഗപ്പി എത്ര കാലം ജീവിക്കുന്നുണ്ട് ഏകദേശം, അല്ലെങ്കിൽ നമുക്ക് എത്ര കാലം നമുക്ക് അതിനെ സെല്ല് ചെയ്യാൻ പറ്റും, ഏതൊരു കാലയളവിൽ സെല്ല് ചെയ്യാൻ പറ്റും? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്, അതായത് നല്ല ക്വാളിറ്റി ഉള്ള ഗപ്പി ബ്രീഡാണ് നമ്മൾ എടുക്കുന്നത്. ഞാൻ ഏകദേശം എടുത്ത്, നമ്മൾ ആദ്യം എടുത്തിരുന്നത് വലിയ കോസ്റ്റ് കൊടുത്തിട്ടാണ് ആദ്യം നമ്മൾ ക്വാളിറ്റി ഉള്ള ബ്രീഡിനെ മേടിച്ചിട്ടുണ്ട്. ഏകദേശം എത്ര രൂപയ്ക്കാണ് മേടിച്ചായിരുന്നു ഒരു പെയർ? നമുക്ക് പെയർ ഏകദേശം ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ, ആസ് ഓഫ് നൗ നമുക്ക് മാർക്കറ്റിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ളത് ഏകദേശം 200 മുതൽ 10,000 രൂപ വരെ വിലമതിക്കുന്ന ഗപ്പികൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നാൽ ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഏകദേശം 200 മുതൽ 1,000 രൂപ വില വരെയൊക്കെയുള്ള എടുത്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അതും പറ്റുമെങ്കിൽ ബ്ലാക്ക് ഐ ഉള്ളത് എടുത്ത് ചെയ്യാൻ ശ്രമിക്കാം. എത്ര കാറ്റഗറി ഉണ്ട് ബ്ലാക്ക് ഐ എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ കുറെ കാറ്റഗറീസ് ഉണ്ടോ? ഒരുപാട് കാറ്റഗറീസ് അവൈലബിൾ ആണ്. ഓക്കെ. ഈ ബ്ലാക്ക് ഐ എന്ന് പറയുന്നത് കൂടുതൽ എന്താ പറയാ, ലൈഫ് സ്പാൻ കൂടുതലുള്ളോ അങ്ങനെ എന്തെങ്കിലും? അതിന് പ്രതിരോധ ശക്തി കൂടുതലാണ്. ഓക്കെ. അപ്പൊ പ്രതിരോധ ശക്തി കുറവായിട്ടുള്ള സെൻസിറ്റീവ് ഐറ്റംസ്? സെൻസിറ്റീവ് ഐറ്റംസ് നമ്മൾ മെയിൻ ആയിട്ട് പറയാൻ പറ്റുന്നത് റെഡ് ഐ ഉള്ള ഫിഷുകളാണ് സെൻസിറ്റീവ് ഐറ്റംസ് എന്ന് പറയാൻ പറ്റുന്നത്. സോ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നുണ്ടോ റെഡ് ഐ ആയിട്ടുള്ള ഫിഷസിനെ എടുത്ത് തുടക്കത്തിൽ? ഒരുപാട് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം റെഡ് ഐ ചെയ്യാന്നാണ് ഞാൻ പറയുക. കാരണം റെഡ് ഐ ഞാൻ ഇതുവരെ ചെയ്തിട്ട് സക്സസ് ആയിട്ടില്ല. സോ ദ കൺക്ലൂഷൻ ഈസ് നമ്മൾ റെഡ് ബ്ലാക്ക് ഐ ഉള്ള ഫിഷിനെ നോക്കിയെടുക്കാം. അങ്ങനെ ഞാൻ തറപ്പിച്ച് പറയുന്നില്ല, ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ നിങ്ങൾ. ദാറ്റ്സ് എ സജഷൻ, റൈറ്റ്? അതെ അതെ. ഓക്കെ ഓക്കെ. ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ നിങ്ങൾ ബ്ലാക്ക് ഐ വെച്ചിട്ട് തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും, എന്തെങ്കിലും ഫുഡ് അങ്ങനെ എന്തെങ്കിലും നോക്കേണ്ട കാര്യമുണ്ടോ? പിന്നല്ലാതെ നമുക്ക്, അതായത് ഒരു ബ്രീഡിനെ തന്നെ സാധാരണ നോർമൽ ഗതിയിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു തവണ ഗപ്പി ബ്രീഡാവും. ഓക്കെ. മാസത്തിൽ 20 മാസമായിട്ട് ഗപ്പി ബ്രീഡാവും. പക്ഷേ സോ ഓരോ മാസവും ചില അടിസ്ഥാനങ്ങളുണ്ട്, അതും
കാലാവസ്ഥയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഗപ്പി ബ്രീഡ് ആവുന്നത്. ഓക്കെ, പേര് മാറ്റി കൊടുക്കാൻ പറ്റുമോ? അതായത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാനിപ്പോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഗപ്പി പുതിയ ബ്രീഡിനെ ഉൽപ്പാദിപ്പിക്കേണ്ട സമയത്ത് മെച്ചൂർഡായി തുടങ്ങുന്ന ഒരു ഫീമെയിലിനെയും ഓൾറെഡി മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു മെയിലിനെയും എടുത്തിട്ടാണ് ചെയ്യേണ്ടത് എന്നാണ് പറയുക. സോ പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ വിത്തിൻ എ മന്ത് ഇറ്റ്സെൽഫ് ഐ വിൽ മേക്ക് ഇറ്റ്. ഓക്കെ, വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച്? ലൈക്ക് നമ്മൾ ഫൈറ്റർ ബ്രീഡ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ആൽമണ്ട് ലീവ്സ് ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അത് കുഞ്ഞുങ്ങൾ ചത്തുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടിട്ടുള്ളത്, ശരിയാണോ? ആൽമണ്ട് ലീവ്സ് എന്ന് പറയുന്നത് ഒരു മെഡിസിൻ ആയിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അത് കുഞ്ഞുങ്ങൾ ചത്തുപോകാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മളത് ഇട്ട് കൊടുക്കുക, അതായത് അത് ഒഴിച്ചു കൊടുക്കുന്നത് വേറൊന്നിനു വേണ്ടിയിട്ടല്ല, അതിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഹെൽത്ത് കൂടുതലായിരിക്കും. സോ ക്വാളിറ്റി കൂടുതലായിരിക്കും. ക്വാളിറ്റി കൂടുതലായിരിക്കും, നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡിനെ നമുക്ക് അതിന് കിട്ടും. അതുകൊണ്ടാണ്. എന്താണ് ക്വാളിറ്റി കൂടിയ ബ്രീഡ്, ക്വാളിറ്റി കുറഞ്ഞ ബ്രീഡ് എന്ന് നിങ്ങൾ പറയാൻ കാര്യം? അതെ, അതായത് നമ്മൾ ഫുൾ റെഡ് ഗപ്പികളുടെ, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം, ഫുൾ റെഡ് ഗപ്പിന്റെ ഒരു ബ്രീഡാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, ഒറിജിനൽ ബ്രീഡാണ് നമുക്ക് കിട്ടേണ്ടത്. സോ നമ്മള് ഫുൾ റെഡിന്റെ രണ്ട് പെയർ എടുത്തിട്ട് ചെയ്യാം. ഓക്കെ, ഒരു മെയില് രണ്ട് ഫീമെയില് എന്നുള്ള അനുപാതത്തിൽ നമ്മൾ എടുത്തിട്ട് ചെയ്യാം. പക്ഷെ അതിനുണ്ടാവുന്ന കുഞ്ഞുങ്ങള് വേറെ കളറിൽ, അതായത് വേറെ ബ്രീഡിന്റെ കുഞ്ഞാണ് ഉണ്ടാവുന്നതെങ്കിൽ അതിന് നമുക്ക് ക്വാളിറ്റി ഉള്ള ബ്രീഡ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അതിന്റെ തന്നെ കുഞ്ഞിനെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതാണ് ക്വാളിറ്റി ഉള്ള ബ്രീഡ്. ഓക്കെ, ഈ ക്വാളിറ്റി ഉള്ള ബ്രീഡും ക്വാളിറ്റി ഇല്ലാത്ത ബ്രീഡുകളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അതായത് ലൈഫ് സ്പാം കൂടുതലാവോ, ലൈഫ് സ്പാം കുറവ്, അല്ലെ പെട്ടെന്ന് സെൻസിറ്റിവിറ്റി കൂടുതൽ? നമ്മൾ മെയിനായിട്ട് ഈ ഗപ്പി ബ്രീഡിങ്ങിന്റെ ഈ വേറെ ഒരു കാര്യങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാതെ ഇതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ടൈം സ്പെൻഡ് മാത്രമല്ല മറിച്ച് അതിൽ നിന്നൊരു വരുമാനം കൂടി ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, നല്ല വരുമാനം ഉണ്ടെങ്കിൽ നല്ല ബ്രീഡിനെ കൊടുത്താലേ പറ്റൂ. ഓക്കെ, പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾക്ക് നിങ്ങളത് സജസ്റ്റ് ചെയ്യണ്ടോ? അതായത് വേറെ ഇപ്പൊ IT അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളുകൾക്ക്? തീർച്ചയായിട്ടും, ചില കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് 5 ദിവസം വർക്ക് ഫ്രം ഹോം ഉണ്ട്. രണ്ടു ദിവസം അവർക്ക് വീട്ടിലിരുന്ന്, അതായത് 2 ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നാൽ മതി. സോ 2 ദിവസം ഒന്ന് ജസ്റ്റ് നമ്മള് ഗപ്പീനെ ശ്രദ്ധിച്ചത്, അതായത് 2 ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് ഓഫീസിലേക്ക് പോകുന്നത്. ഓക്കെ, രാവിലെ ഭക്ഷണം കൊടുക്കുക, തിരിച്ചു വന്നതിന് ശേഷം ഭക്ഷണം കൊടുക്കുക, അതൊന്നും നമുക്ക് പോസിബിൾ അല്ലാത്തൊരു കാര്യമല്ല അസ്വപ്നം. സോ ബാക്കിയുള്ള 5 ദിവസം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ട്. സോ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ? ഇതിന്റെ പൊസിഷൻ മാറ്റി കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യണോ? ഈ ബോക്സ്, ഇപ്പം ബ്രീഡിംഗ് ബോക്സ് വെച്ചിരിക്കുന്നതിന്റെ സ്ഥലം മാറ്റി കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യണോ? അങ്ങനെ ഞാനിതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല, അങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഓക്കെ, ഫുഡ് പ്രോപ്പറായിട്ട് കൊടുക്കണം, കൂടുതൽ കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും? എപ്പോഴും മനുഷ്യനാണെങ്കിലും അതെ, മത്സ്യമാണെങ്കിലും അതെ, ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കുക. അവർക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ കഴിക്കില്ല, വയറ് നിറഞ്ഞാൽ പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് അവർ, ആവശ്യത്തിന് മാത്രം ഭക്ഷണം കൊടുക്കുക. ഓക്കെ, കൂടുതൽ ഫുഡ് കൊടുത്താൽ അവർ ചത്തുപോകുന്നൊക്കെ പറയുന്നുണ്ട്? ചത്തുപോകും. ഓക്കെ, മെയിൻ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് അത് വെള്ളത്തിൽ ഡെഡ് വേസ്റ്റ് ആയിട്ട് കിടക്കും, പിന്നെ അത് അവിടെ കിടന്ന് വെള്ളം കംപ്ലീറ്റ് നാശമാവും. ഓക്കെ, പിന്നെ അത് ചെന്ന് കയറുന്നത് അവരുടെ ശ്വസിക്കുന്ന അവയവങ്ങളിലേക്കാണ്. സോ സ്വാഭാവികമായിട്ടും ഈ ചത്തു. ബ്രീഡിംഗ് സമയത്ത് നിങ്ങൾ ഏതുതരം തീറ്റയാണ് കൊടുക്കുന്നത്? അതായത് ഈ കുറച്ച് പാക്കറ്റ്സിൽ വരുന്ന പച്ച ചുവപ്പ് ബോയിൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട്, അതാണോ ഗപ്പിക്ക് കൊടുക്കുന്നത്, അതോ വേറെ എന്തെങ്കിലും ഫുഡ് കൊടുക്കുന്നുണ്ടോ? വളരെ നല്ലൊരു ചോദ്യമാണ്, ഒരുപാട് ആൾക്കാർക്ക് ഒരു സംശയമാണ്, ചോദിച്ചാൽ നന്നായി. സോ നമ്മൾ ബ്രീഡിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫിഷിന് കൊടുക്കുന്ന ഫുഡ് ഏറ്റവും നല്ലത് ലൈവ് ഫുഡാണ്. ലൈവ് ഫുഡാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. ലൈവ് ഫുഡ്, അതായത് മൊയിന, ആർട്ടിമിയ, അതുപോലെയുള്ള ഫുഡ്സ്. ആർട്ടിമിയ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രോസൺ കിട്ടും, ഫ്രോസൺ ആർട്ടിമിയ കിട്ടും, ആർട്ടിമിയ ഫ്ലേക്സ് കിട്ടും, അതുപോലെ ആർട്ടിമിയ എക്സ് കിട്ടും. ആ എക്സ് നമുക്ക് വിരിയിപ്പിച്ചതിന് ശേഷം ഫുഡായിട്ട് കൊടുക്കാവുന്നതാണ്. സോ ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ കൂത്താടി. കൂത്താടി ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കൂത്താടി ഉണ്ടാക്കിയിട്ട് അത് കൊടുക്കുന്നുണ്ട്. കൂത്താടി നമ്മളൊന്നും ചെയ്യണ്ട, വെറുതെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കൊടുക്കും, കൊതുക് വന്നതിൽ മുട്ട ഇടും, അതിനകത്ത് നിന്ന് കൂത്താടി കിട്ടും, അത് നമുക്ക് ഡയറക്റ്റ് തീറ്റയായിട്ട് കൊടുക്കാം. ആർട്ടിമിയ എങ്ങനെയാണ്, നമുക്കത് സൂക്ഷിക്കാൻ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ആവശ്യമുണ്ടോ, അതോ നേരിട്ട് നമുക്ക് ഏതെങ്കിലും പാത്രത്തിലിട്ട് വെച്ച് അത് എടുത്തു കൊടുത്താൽ മതി? ആർട്ടിമിയ ഫ്ലേക്സ് എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് സൂക്ഷിക്കാൻ ഒരു വായു കിടക്കാത്ത ഒരു പാത്രം ഉണ്ടെങ്കിൽ അതിനകത്ത് ഇട്ട് വെച്ചിട്ട് അത് ജസ്റ്റ് എടുത്തതിന് ശേഷം പൊടിച്ച് കൊടുക്കാവുന്നതാണ്. സോ അതുപോലെ ആർട്ടിമിയ ഫ്രോസൺ എന്ന് പറയുന്നത് നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കേണ്ട സാധനം, ഫ്രീസ് ചെയ്ത് വെക്കുക, അതിനകത്ത് നിന്ന് ആവശ്യത്തിന് എടുത്തിട്ട് മാത്രം കൊടുക്കുക. സോ ഫ്രിഡ്ജ് ഉള്ളവർക്കാണെങ്കിൽ ഈസി ആയിട്ട് അത് കീപ്പ് ചെയ്യാം. അത് ചെയ്യണമെങ്കിൽ, ഫ്രോസൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഫ്രിഡ്ജ് വേണം വീട്ടിൽ. ഓക്കെ, അതുപോലെ എഗ്ഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഗ്ഗ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടും,
എഗ് മേടിച്ചതിന് ശേഷം അത് ഇച്ച് ചെയ്യുക. അതായത് നമ്മൾ ഓക്സിജൻ കൊടുത്ത് വിരിയിപ്പിക്കണം. വിരിയിപ്പിച്ചതിന് ശേഷം അത് സിറിഞ്ചിലാക്കിയെടുത്തിട്ട് ആ സിറിഞ്ച് നമ്മൾ ഡയറക്റ്റ് വെള്ളത്തിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക്. ഏതാണ് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഫുഡ് ഏതാണ്? കമ്പാരിറ്റീവ്ലി ഞാൻ നോക്കുമ്പോൾ ഫ്ലേക്സ് കൊടുത്തിട്ട് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ മൊയിനയുടെ കാര്യം പറയാൻ നമ്മൾ വിട്ടുപോയി. മൊയിന ഒരു നല്ല ലൈഫ് ഫുഡാണ്. മൊയിന നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ മൂന്നാല് മെത്തേഡ്സ് ഉണ്ട്. മൊയിന നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒന്നുകിൽ നമുക്ക് ഈസ്റ്റിൽ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ചാണകത്തിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ കാലിത്തീറ്റയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടെ പ്രദേശത്ത് കൊണ്ടുപോയിട്ട് ചെയ്ത് നോക്കുക. വീട്ടിൽ കൊണ്ടുപോയിട്ട് കൾച്ചർ മൊയിന കൾച്ചർ മേടിക്കാൻ കിട്ടും. 50 രൂപ 60 രൂപ കൊടുത്തു കഴിഞ്ഞാൽ റെഡ് മൊയിന കൾച്ചർ മേടിക്കാൻ കിട്ടും. മൊയിന കൾച്ചർ മേടിച്ചതിന് ശേഷം നിങ്ങളത് ഈ പറഞ്ഞ മൂന്ന് മെത്തേഡ്സിൽ വെള്ളം, ഇതായത് ഒന്നുകിൽ ഈസ്റ്റ്, അതല്ലാന്നുണ്ടെങ്കിൽ ചാണകം, അതല്ലാന്നുണ്ടെങ്കിൽ കാലിത്തീറ്റ, ഇതുകൂടി മൂന്ന് തരത്തിലെങ്കിലും മൂന്ന് പാത്രത്തിലെങ്കിലും, നല്ല വായുവട്ടമുള്ള ഒരു മൂന്ന് പാത്രത്തിലെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ കൾച്ചർ ചെയ്യണം. കൾച്ചർ ചെയ്ത് ഇവിടെ ഇരിപ്പുണ്ടോ ഒന്ന് കാണിച്ചു തരാൻ പറ്റും? ഓക്കെ, തീർച്ചയായിട്ടും. നമ്മളിപ്പോ ചെയ്തിരിക്കുന്നത്, ഞാൻ മെയിൻ ആയിട്ടും ഈസ്റ്റ് ചെയ്യുന്നത്, സോറി, മൊയിന ചെയ്യുന്നത്, മൊയിന കൾച്ചർ ചെയ്യുന്നത് ഈസ്റ്റിലാണ്. ഓക്കെ, സോ ജസ്റ്റ് കാണിച്ചു തരാം. ഇതില് ഈ ഡോട്ടഡ് ആയിട്ട് കാണുന്നതാണോ മൊയിന? ആ, അതെ അതെ അതെ, ഒരു ലൈവ് ആയിട്ടുള്ള ഒരു ജീവി ഇങ്ങനെ നടക്കുന്നത് കാണുന്നില്ല. ഓക്കെ, ആ ആ ഈ സൈഡിലൊക്കെ കാണുന്നല്ലേ? ആ, അതെ അതെ അതെ. ഇത് ചുമ്മാ പിടിച്ചാൽ കൊടുത്താൽ മതിയോ? അതെ, നമ്മളിത് ഈസ്റ്റിൽ ചെയ്ത കാരണം ഡയറക്റ്റ് കൊടുക്കരുത്, ഇതിന് ജസ്റ്റ് വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് കൊടുക്കുക. ഇതിന് എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് ഫൈനലി വേണ്ടത്? ഒരു ബിഗിനർ എന്ന നിലയിൽ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. യൂട്യൂബിന്റെ സഹായത്തോടുകൂടി മറ്റുള്ള ആൾക്കാർ ചെയ്ത വീഡിയോ ഒക്കെ നോക്കിയിട്ടൊക്കെയാണ്, പിന്നെ സ്വയമായിട്ട് കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാനും ബ്രീഡിങ് തുടങ്ങിയത്. സോ ഞാൻ ചെയ്തിരിക്കുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള, എന്നാൽ കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു മെത്തേഡ് വഴിയാണ് ഞാനും ചെയ്തിരിക്കുന്നത്. സോ ഞാൻ ചെയ്തിട്ടുള്ള മെത്തേഡ് എന്തൊക്കെയാണെന്നുള്ള ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. സോ അതിനാവശ്യമായിട്ടുള്ള കണ്ടന്റ്സ് എന്നുള്ള ഞാൻ ആദ്യം പറഞ്ഞുതരാം. സോ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് ബ്രീഡിംഗ് ബോക്സ് ആണ്. ബ്രീഡിംഗ് ബോക്സ് പലതരത്തിലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എടുത്തിരിക്കുന്ന ബോക്സ് എന്ന് പറയുന്നത് തെർമോകോൾ ബോക്സ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ തെർമോകോൾ ബോക്സ് നമുക്ക്, അതായത് ഞാൻ എടുത്തിരിക്കുന്നത്, നമ്മള് ഹോൾസെയിലായിട്ട് നമ്മള് ചില സാധനങ്ങൾ മേടിക്കും, അതായത് ഈ അക്വേറിയം ഐറ്റംസ് ഒക്കെ വരുന്ന കടകൾ ഉണ്ടാവും, അതുപോലെ ഈ ആശുപത്രി ഐറ്റംസ് ഒക്കെ വരുന്ന കടകൾ ഉണ്ടാവും, അവിടെയൊക്കെ വരുന്ന സാധനങ്ങൾ വരുന്നത് ഹോൾസെയിലായിട്ട് സാധനങ്ങൾ വരുന്നത് ഇതുപോലെയുള്ള തെർമോകോൾ ബോക്സിലായിരിക്കും. സോ ഇത് നോക്കാം, ഇതുപോലെയുള്ള തെർമോകോൾ ബോക്സിലായിരിക്കും സാധനങ്ങൾ വരിക. സോ ഈ തെർമോകോളിലേക്ക് ഒന്നും ചെയ്യാനില്ല, കൊണ്ടുവരിക, വെള്ളം ഒഴിക്കുക, ഈ ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. സോ നമുക്കിവിടെ ഇതിന് എക്സ്പെൻസ് വരുന്നത് ഏകദേശം 150 rupees ആണ്. ഈ ഒരു ചെറിയ ബോക്സിന് മാത്രം 150 rupees അങ്ങനെ? അതെ, ഒരു ബോക്സിന് വരുന്നത് 150 rupees. ഇതിനും കുറഞ്ഞ റേറ്റിലും കിട്ടാനുണ്ട്. ഓക്കെ, ഇതിപ്പം കുറച്ച് ക്വാളിറ്റി കൂടിയത് 150 എടുത്തതാണ്. അതെ അതെ, അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ളതാണ്. സോ ഇങ്ങനെ തിക്നെസ് ഉള്ളത് എടുക്കുന്ന സമയത്ത് ഇതിന് ചോർച്ച, വെള്ളത്തിൽ ചോർച്ച ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ് അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ളത് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതെന്താ ഇപ്പുറത്തൊരു ഒരു ഷീറ്റ് ഇട്ടിരിക്കുന്ന ബ്ലാക്ക്? അതും സോ ഇത് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞതായതുകൊണ്ട് ഇത് ചോരാനുള്ള സാധ്യത ഉള്ളത് കാരണം നമ്മൾ ഇതിനകത്ത് ഷീറ്റ് ഇട്ട് കൊടുത്തതാണ്. ഓക്കെ, അപ്പം ചോർച്ച ഒഴിവാകും അല്ലേ? ആ, അതെ അതെ അതെ. പിന്നെ ഇതെന്താ ഈ ബോക്സ് ഒരു ഒരു സാധനം, ഒരു നെറ്റ് കാണുന്നത്? ഓക്കെ, നമ്മള് ബ്രീഡിംഗ് ബോക്സ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് നമ്മള് ഉപയോഗിച്ചിരിക്കുന്ന ബ്രീഡിംഗ് ബോക്സ്. ഇതൊരു PVC പൈപ്പ് ആണ്. ഓക്കെ, സോ അതും ഇതുപോലെ ഇത് ടൈറ്റൻ ചെയ്യാൻ വേണ്ടിട്ട് ടൈ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്ന് പുറത്തേക്ക് എടുക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് കാണാം. ഓക്കെ, ഇതില് കുഞ്ഞുങ്ങളുണ്ട്, നിങ്ങൾ ഓടി കളിക്കുന്ന കണ്ടാൽ മനസ്സിലാവും. ഇതിനകത്ത് ചെറിയ കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. സോ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഡിസ്റ്റർബ് ആവും, അതുകൊണ്ടാണ് എടുക്കാത്തത്. സോ വളരെ സിമ്പിൾ ആണ്, ശ്രദ്ധിക്കാം. ഈ ബ്രീഡിംഗ് ബോക്സ് ഉണ്ടാക്കുന്ന മെത്തേഡ്സ് ഒക്കെ യൂട്യൂബിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, യൂട്യൂബിലുണ്ട് അതൊക്കെ. സോ ഇതാണ് ഇവിടെ ഇതിനാകെ വേണ്ടത് മൂന്ന് സാധനങ്ങളാണ്. സോ ഈ 1/4 PVC പൈപ്പ്, അതുപോലെ ചെറിയ നെറ്റ്. ഈ നെറ്റ് നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും. അതേപോലെ തന്നെ ടൈ, ഈ വൈറ്റ് ടൈ, ഇതുപോലെയുള്ള ഈ മൂന്ന് ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. സോ അത് വെച്ച് ഇതുപോലൊരു ബോക്സ് ഉണ്ടാക്കുക. അതിനകത്ത് ഇതാ മെച്ചൂർ ആയിട്ടുള്ള ഫിഷുകളാണ് ഇതൊക്കെ. ഇവരൊക്കെ അത്യാവശ്യം വിളവന്മാരാണ്. ഇതിപ്പോ ഞാൻ ചെയ്തതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവരെന്നോട് പ്രതികരിച്ചത്. അതായത് ഇവന്മാരെല്ലാരെയും ഞാൻ ഇതിന്റെ അകത്താണ് ഇട്ടത്. പിറ്റേ ദിവസം രാവിലെ വന്ന് നോക്കുമ്പോ കുഞ്ഞുങ്ങൾ ഇതിന്റെ അകത്തും അവന്മാര് പുറത്തുമായി. അവന്മാർക്ക് മാത്രമേ അറിയുള്ളൂ അവന്മാർ എങ്ങനെ വന്നുള്ളത്. ഇത് വെള്ളം ലെവലിൽ എന്തെങ്കിലും നോക്കാനുണ്ടോ? അതായത് ഈ ബ്രീഡിംഗിന്റെ മേലെ വെള്ളം, താഴെ വെള്ളം? തീർച്ചയായിട്ടും. കോമൺ സെൻസിൽ ഒരാൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. സോ ഈ ബോക്സിന്റെ മേലേക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ല. അവന്മാർ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടി അപ്പ ചാടും,
എനിക്ക് തോന്നുന്നു ഇന്നലെ വരെ ഇതിൻ്റെ അകത്ത് വെള്ളത്തിന്റെ അളവ് കുറച്ചും കൂടി മേലെ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മമാരൊക്കെ കിട്ടിയ ചാൻസിന് ചാടിപ്പോയെന്നാണ് തോന്നുന്നത്. അപ്പം ഇത് ബ്രീഡ് ഇതിനകത്ത് ഇപ്പം ബ്രീഡ് ചെയ്ത കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞെന്ന് വെച്ചാല് ഒരു രണ്ട് മെയിലും ഒരു ഫീമെയിലും ഉള്ള ഒരു അല്ല രണ്ട് ഫീമെയിലും ഒരു മെയിലും അങ്ങനെ എന്തോ ഒരു കണക്ക് എങ്ങനെയായിരുന്നു? രണ്ട് മെയിലും ഒരു ഫീമെയിലും അത് പെട്ടെന്ന് ബ്രീഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു. പക്ഷെ ഇതിനകത്ത് ഇപ്പം കുറെ വലിയ മീനുകളും കുറെ കുഞ്ഞു മീനുകളും കാണും. സോ ഞാൻ ഇത്ര വലിയ ബോക്സ് ഉപയോഗിക്കുന്നതിന്റെ കാരണം കൂടി ഞാൻ പറയാം. ഇത്ര വലിയ ബോക്സ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് മെച്ചുർ ആയിട്ടുള്ള ആൾക്കാരേക്ക് ഇതിലേക്ക് ഇറക്കി വിട്ടാൽ മതി, എന്നിട്ട് അവർക്ക് ഇതിനകത്ത് തീറ്റ കൊടുത്താൽ മതി. സോ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അവന്മാര് കുഞ്ഞുങ്ങള് ഇതിന്റെ അകത്തുനിന്ന് പുറത്തു പോകും. ഇതുണ്ടോ, ഈ നെറ്റിൽ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. സോ ഈ സുഷിരങ്ങളിലൂടെ അവന്മാര് പുറത്തേക്ക് പോയിക്കോളും. ഇത് ഈ പിന്നെ വലിയ മീനിനെയും ചെറിയ മീനെയും എളുപ്പത്തിൽ പിടിച്ചെടുക്കാനുള്ള എളുപ്പത്തിനാണോ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നത്, അതോ വേറെ എന്തെങ്കിലും? അതെ അതെ, അത് അതിന് പിന്നിൽ വേറൊരു കാരണം കൂടി ഉണ്ട്. ഗപ്പിക്ക് പൊതുവേ ഉള്ളൊരു കണ്ടുവരുന്ന ഒരു സ്വഭാവമാണ് അവര് തന്നെ കുഞ്ഞുങ്ങളെ ഫീമെയിൽ അവര് തന്നെ കുഞ്ഞുങ്ങളെ ഭക്ഷിക്കും. അവര് കുഞ്ഞുങ്ങളെ ഭക്ഷിക്കുന്നത് കാരണം സോ ആ ഒരു ടെൻഡൻസി ഇപ്പൊ നോർമലി നമ്മുടെ ഗപ്പിക്ക് നമ്മുടെ അടുത്തുള്ള ഗപ്പിക്ക് ആ ഒരു ടെൻഡൻസി നോർമലി കുറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ അധികം ശ്രദ്ധിക്കാത്തത്, അവരങ്ങനെ കഴിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇത് കുറെ പ്രാവശ്യം ബ്രീഡൊക്കെ ചെയ്ത് അങ്ങനെ ആ ശീലം വന്നതാണോ അതോ? ബ്രീഡിംഗ് അതായത് അവർക്ക് ബ്രീഡിംഗ് ബോക്സ് കിട്ടുന്ന നമ്മൾ തന്നെ ഒരു കാര്യം ശീലിക്കുന്ന സമയത്ത് നമുക്കത് പിന്നെ അതൊരു ശീലമായിട്ട് മാറുമല്ലോ. എനിക്ക് ആ ഒരു ടെൻഡൻസിയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അവർ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവന്മാർ കുറച്ച് ബിരുദന്മാരായതുകൊണ്ടാവണം പുറത്തേക്ക് ചാടിയത്. പക്ഷെ കുഞ്ഞുങ്ങളൊക്കെ ഇതാകണ്ടോ, കുഞ്ഞുങ്ങളൊക്കെ ഇതിന്റെ അകത്ത് തന്നെയാണ് ഉള്ളത്. കുഞ്ഞുങ്ങൾ അകത്ത് കിടക്കുന്നുണ്ട്, ഇവന്മാര് പുറത്തും ചാടി. എന്നാൽ ഇവര് സേഫാണ്, കുഞ്ഞുങ്ങൾ സേഫാണ്. രണ്ടാണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ടാണെങ്കിലും രണ്ട് മെത്തേഡ്സ് ആണെങ്കിലും. എന്നാൽ അതാ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞുതരാം. അത് തൊട്ടടുത്ത ബോക്സ് നോക്കിക്കോ, ഇവിടെ അതാ മെച്ചൂർഡ് ആയിട്ടുള്ള ആൾക്കാർ ഇതിന്റെ ഉള്ളിലും കുഞ്ഞുങ്ങൾ പുറത്തുമാണുള്ളത്. കുഞ്ഞുങ്ങൾ ഇതാ പുറത്തോടി കളിക്കുന്നത്, പക്ഷെ മെച്ചൂർ ആയിട്ടുള്ള ആൾക്കാർ ഇതിന്റെ അകത്തും. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത് ആക്ച്വലി. തൊട്ടപ്പുറത്തുള്ള ഈ ബോക്സിലാണെങ്കിലും ഇത് തന്നെയാണ്. എത്ര വെറൈറ്റി ഉണ്ട് നിലവിലിവിടെ? നമുക്ക് ഏകദേശം 10 വെറൈറ്റികൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. മിക്സ് ബ്രീഡ് ചെയ്യുന്നുണ്ടോ? മിക്സ് ബ്രീഡ് നമ്മൾക്ക് ക്വാളിറ്റിനെ ബാധിക്കും. ഞാൻ അത്യാവശ്യം കൊടുക്കുന്നു, നമ്മൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് മിക്സ് ബ്രീഡ് ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. നമുക്ക് ആൾക്കാർ ചോദിച്ചു വരുന്നത് മാർക്കറ്റിൽ ഫെമിലിയർ ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മളോട് ആൾക്കാർ ചോദിച്ചു വരാറുള്ളത്. അപ്പൊ അവർക്ക് ക്വാളിറ്റി ഉള്ള ബ്രീഡ് കൊടുക്കുക എന്നുള്ള നല്ലൊരു ഉദ്ദേശത്തോടുകൂടി ഞാൻ മിക്സ് ബ്രീഡ് ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. ഓക്കെ, വേറെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ചെയ്യുമ്പോൾ? ഈ ഫുഡ് കൊടുക്കുന്ന കാര്യമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഫസ്റ്റ് ഞാൻ ചോദിക്കാം, ഇത് എങ്ങനെ നീറ്റ്? ഇതിപ്പം ഈ ബോക്സ് നോക്കി കഴിഞ്ഞാൽ കുറച്ച് നീറ്റാണ്, ഇതിപ്പോ ഒരു വിത്തിൻ 1 എങ്ങാണ്ട് ക്ലീൻ ചെയ്ത ഒരു ലക്ഷണമുണ്ട്. പക്ഷെ ഈ ബോക്സ് നോക്കുമ്പോൾ അങ്ങനെയല്ല തോന്നുന്നത്. അപ്പം വെള്ളം മാറ്റി കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഇവർക്ക് വെള്ളം മാറ്റി കൊടുക്കുക എന്ന് പറയുന്നത് ശരിക്കും വെള്ളം മാറ്റി കൊടുക്കാത്തതാണ് നല്ലത്. നമുക്ക് ചെറിയ ട്യൂബ് കിട്ടും, അതായത് വാട്ടർ ലെവൽ ട്യൂബ് കിട്ടും, ചെറിയ പൈപ്പ്. ഞാൻ കാണിച്ചുതരാം. ഇതുപോലെയുള്ള വാട്ടർ ലെവൽ ട്യൂബ് കിട്ടും. ഈ ട്യൂബ് വെച്ചിട്ട് വെള്ളം വലിക്കുന്നതിന് കൂട്ടത്തില് വെള്ളം വലിച്ചു കളയുമ്പോൾ അതിന്റെ താഴത്തുകൂടെ പിടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ വേസ്റ്റ് നമുക്ക് കളയാൻ പറ്റും. എനിക്ക് തോന്നുന്നു നമുക്കതൊരു ഫ്രഷ് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? ഇഷ്ടം പോലെ വേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ഒരു വീക്ക് മുമ്പാണ് ഇതിനകത്തു നിന്ന് നിറയെ വേസ്റ്റ് വലിച്ചു കളഞ്ഞത്. അപ്പൊ അതിനുശേഷം ബാക്കി വന്നപ്പോ രണ്ടാമത് ആയിട്ടുള്ളതാണ്. ഓക്കെ, ഈ ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് ഒരാഴ്ച ആയിട്ടില്ല, 2 ദിവസമായിട്ടുള്ളൂ. ഓക്കെ, ഇവരുടെ പൊതുവെ ഒരു നേച്ചർ ഇങ്ങനെയാണ്. ഓക്കെ, അത്യാവശ്യം വേസ്റ്റ് എപ്പോഴും ടാങ്കിൽ ഉണ്ടാവും. ഓക്കെ, അത് നമ്മൾ നല്ല തീറ്റ കൊടുക്കുന്നോണ്ട് ഉണ്ടാവുന്നതാണ്, വേറൊന്നല്ല. അത് കുഴപ്പമൊന്നുമില്ല. ഈ കല്ലൊക്കെ വെച്ചിരിക്കുന്ന അത് ഭംഗിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണോ? ആ അതെ, ജസ്റ്റ് ഞാൻ അത് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്തെന്നുള്ളൂ. ഓക്കെ, വെറുതെ ഒരു ഓക്കെ. പിന്നെ എന്നാ വേറൊരു വീഡിയോയില് ഞങ്ങക്ക് ഈ ഇത് വെച്ച് ചെയ്തൊന്ന് കാണിച്ചു തരണം. ഓക്കെ ഓക്കെ, അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുന്ന സമയത്ത് ടാങ്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്നുള്ളത് ഞാൻ ഈ ട്യൂബ് വെച്ചിട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അതായത് ഒരു ഒരു വലിയ ടാങ്ക് വെച്ച് അതിന്റെ നടുക്ക് ഒരു ബ്രീഡിംഗ് കിറ്റ് വെച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് മെച്ചൂർഡായ എല്ലാ മീനിനെയും കൂടെ ഒന്നിച്ച്, അതായത് ഒരേ കാറ്റഗറിയിൽപ്പെട്ട എല്ലാ മീനിനെയും കൂടെ ഫീമെയിലും മെയിലും മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ബ്രീഡായി കുഞ്ഞുങ്ങൾ പുറത്താ നെറ്റിലൂടെ പുറത്തേക്ക് വന്നോളും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും സിമ്പിൾ മെത്തേഡായിട്ട് എനിക്കും തോന്നി, വളരെ ഈസി ആയിട്ട് തോന്നി. ഞാൻ ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ലൊരു മെത്തേഡായി തോന്നി. അപ്പം ഇനി ഇത് കൂടാതെ എന്തെങ്കിലും മുൻകരുതലുകൾ എടുക്കാനുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്.
മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ വെള്ളം മാറ്റി കഴിഞ്ഞാൽ ഉടനെ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. കല്ലുപ്പ്, അതെ, വെള്ളത്തിൽ എന്തെങ്കിലും കേടുണ്ടെങ്കിൽ അത് മാറി കിട്ടാൻ വേണ്ടിട്ടാ. ഓക്കെ ഓക്കെ. കല്ലുപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, നമുക്ക് ഗൂഗിൾ ചെയ്താൽ തന്നെ മനസ്സിലാവും. കല്ലുപ്പിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലുള്ള അണുക്കളെയും ഒക്കെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഈ ഫിഷിനൊക്കെ ഓരോ കളർ ഉണ്ടാവും. മെച്ചൂർഡ് ആയി കഴിഞ്ഞ ഫിഷിനൊക്കെ ഓരോ നല്ല റെഡ് അല്ലെങ്കിൽ ബ്ലൂ, ഇത് നല്ല വിസിബിൾ ആയിട്ടുള്ള കളർ. അത് മങ്ങിപ്പോവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യോ? അത് നമ്മള് സാധാരണ നമ്മൾ ഒട്ടിച്ചുണ്ടാക്കുന്ന ഇതുപോലെയുള്ള ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ ഒട്ടിച്ചുണ്ടാക്കുന്ന ഇതിന്റെയൊക്കെ സൈഡിൽ കണ്ട് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നല്ല ഫിനിഷിംഗ് നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഈ ഗ്ലൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞു അത് വേറെ ഒന്നുമല്ല, നമ്മൾ ഇതിന്റെ സൈഡിലൊക്കെ കണ്ടു കറക്റ്റ് ഫിനിഷിംഗിൽ നമ്മുടെ സിലിക്കോൺ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഡയറക്റ്റ് ടാങ്കിലേക്ക്. ചില ടാങ്കുകളിലേക്ക് ചില സിലിക്കോൺ, ചില ടാങ്കുകളിലേയും ചില സിലിക്കോണിന്റെ കാര്യമാണ് പറയുന്നത്. ചില ഇട്ട് കൊടുക്കുന്ന സമയത്ത് എനിക്ക് അനുഭവമുണ്ട് ഈ സിലിക്കോൺ ദ്രവിക്കുന്നതായിട്ട് കാണാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ടാങ്ക് ചോരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. എന്തിനാ ഈ സിലിക്കോൺ വെച്ച് കൊടുക്കുന്നത്? ശരിക്കും അഭംഗിയല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഭംഗിയാണ്, പക്ഷെ നമുക്ക് ഗ്ലാസ് ഒട്ടിക്കാൻ വേറെ മെത്തേഡ് ഒന്നുമില്ല. ഓക്കെ, ഗ്ലാസ് ഒട്ടിക്കാൻ വേണ്ടിട്ടാണ് ഈ സിലിക്കോൺ. പിന്നെ ചൈനയെന്നൊക്കെ പറഞ്ഞിട്ട് വല്ല മോൾഡ് ഉണ്ടാക്കിയിട്ട് അതിന്റെ അകത്ത് വെച്ച് ചെയ്യേണ്ടി വരും. അല്ല, നമ്മൾ വെള്ളം മാറ്റി കൊടുക്കുന്ന സമയത്ത് ചില വെള്ളത്തിൽ നന്നായിട്ട് ബ്ലീച്ച് വരും. വെള്ളത്തിൽ വല്ലാതെ ബ്ലീച്ച് വരുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ കൂട്ടത്തോടെ എല്ലാം ചത്തുപോകും. സോ വെള്ളം മാറ്റി കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഏരിയ വരുന്ന ഏരിയ മുനിസിപ്പൽ വാട്ടർ ഒക്കെ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ വലിയൊരു ടാങ്ക് വെച്ചിട്ട് രണ്ട് ദിവസം അതിൽ വെള്ളം പിടിച്ചു വെക്കുക. വെള്ളം പിടിച്ചു വെച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം വെള്ളം മാറ്റി കൊടുക്കുകയാണെങ്കിൽ അത് മീനിൽ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ. പിന്നീട് ശ്രദ്ധിക്കേണ്ടത് ഫംഗൽ ഇൻഫെക്ഷൻസ് വരാറുണ്ട് നമ്മുടെ ചില മീനുകൾക്ക്. സോ ഫംഗി ബ്ലൂ നമുക്ക് കടന്ന് മേടിക്കാൻ പറ്റും, ഇതാണ് അതിന്റെ ബോട്ടില്. ഇത് നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ ഏത് ടാങ്കിലാണോ കാണുന്നത് അതിൽ കുറച്ച് ഡ്രോപ്സ് ഒറ്റിച്ചു കൊടുക്കുക. ഈ ബ്ലൂ കളറിലല്ലേ? ആ അതെ. എത്ര ഡ്രോപ്സ് വേണ്ടി വരും ഇത്രയും വെള്ളത്തിന്? ഏകദേശം ഒരു 10 ഡ്രോപ്പ് മതിയാവും. 10 ഡ്രോപ്പ്. അതെ. ഇത് ചെയ്തതിന് ശേഷം ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ മെഡിസിൻ, മീന് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാല് പിന്നെ നമ്മളൊരു ഒരാഴ്ചത്തേക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്നാണ് പറയാം. പക്ഷെ ഇവർക്ക് നമ്മൾ കൊടുക്കുന്ന കാരണം വെച്ചാൽ ഇവിടെ ഇതിന് കാര്യമായിട്ടുള്ള, അതായത് ഒരുപാട് നല്ല രീതിയിൽ ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഭക്ഷണം കൊടുക്കാതെ മെഡിസിൻ മാത്രം കൊടുക്കുന്നുണ്ട് കാര്യമുള്ളൂ. സോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കും വിശക്കുന്ന പോലെ തന്നെ ഇവർക്കും വിശക്കും. സോ നമ്മൾ ഭക്ഷണം കൊടുക്കണം. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഒരു ഒരു പ്രാവശ്യം ബ്രീഡ് ആവുമ്പോൾ എത്ര കുഞ്ഞുങ്ങൾ ഇറങ്ങും? അത് എല്ലാ പ്രാവശ്യം കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കണക്ക് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ബ്രീഡിന്റെ ഒരു ക്വാളിറ്റി, അതിന്റെ ഒരു വലിപ്പം ഒക്കെ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ, ഇതാ ഈ കാണുന്ന ടീമിനാണെന്നുണ്ടെങ്കിൽ, ഇവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രീഡിൽ ഇറങ്ങുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം ഏകദേശം 10 മുതൽ 20 വരെ. ഈ ചെറിയ മീനുകളായ കഴിഞ്ഞാൽ ഇവര് ഗ്രോത്ത് ആയിട്ട് വരുന്നുള്ളൂ, പക്ഷെ ഏകദേശം 7-8 മാസം പ്രായമുണ്ട്. സോ അതിനുള്ള റിസൾട്ട്, അതായത് 10 മുതൽ 15 വരെ. പക്ഷെ ഒരു 10 നിമിഷം ഇറങ്ങുന്ന കുഞ്ഞുങ്ങളെല്ലാവരും നല്ല ഹെൽത്ത് ഉള്ള കുഞ്ഞുങ്ങളാണ്. ഇവർക്കാണെങ്കിലോ, ഇവരുടെയും ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് വലിപ്പം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? അതായത് വലിയ മീനിന് കുറെ കുഞ്ഞുങ്ങള്, കുഞ്ഞു മീനിന് കുറച്ച് കുഞ്ഞുങ്ങള്, അങ്ങനെ എന്തെങ്കിലും? തീർച്ചയായിട്ടും അവരുടെ ആന്തരികാവയവങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ. ഓക്കെ. സോ അത് മാത്രല്ല, ഇപ്പൊ ഈ മാസം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏകദേശം ഒരു 15 കുഞ്ഞാണെന്നുണ്ടെങ്കിൽ അടുത്ത മാസം ചിലപ്പോ നമുക്ക് 20 കിട്ടിക്കോളായില്ല. ഓക്കെ. ഈ 20 കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ 20 കുഞ്ഞുങ്ങളും വലായവായിരിക്കും? അത് നമുക്ക് പറയാൻ കഴിയില്ല. നമുക്ക് ഇതേവരെ കുഞ്ഞുങ്ങളുടെ കോമഡി ആയിട്ട് പറയുകയാണെങ്കിൽ ശിശുമരണ നിരക്ക് എന്നൊക്കെ പറയാം, വളരെ കുറവാണ്. അതല്ലേ, എല്ലാ ഇൻഫർമേഷനും തന്നു കഴിഞ്ഞു. ഒരു തുടക്കക്കാരന് എങ്ങനെ ഈ ഗപ്പി ബ്രീഡിംഗ് ഈസി ആയിട്ട് ചെയ്യാന്നുള്ള ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് ഇപ്പൊ കാണിച്ചു തന്നിട്ടുള്ളത്. വളരെയധികം നന്ദിയുണ്ട്. അപ്പം നമ്മൾക്ക് വർക്കിംഗ് പ്രൊഫഷണൽസിനോ അല്ലെങ്കിൽ വീട്ടമ്മമാർക്കോ ആർക്കായാലും സമയം, എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഇവർ പറഞ്ഞ അനുസരിച്ചാണ് നമുക്ക് വേണ്ടി വരുന്നത്. ഒരു മാക്സിമം 30 മിനിറ്റ് ടോട്ടൽ വേണ്ടി വരുന്നത്. അത്രപോലും വേണ്ട, ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ബ്രീഡർ ആവാം, ഒരുപാട് കാശിനകത്തുനിന്ന് വരുമാനം നേടാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് അതൊരു പ്രൊഫഷനായിട്ട് കൊണ്ടുപോകാം. ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സോ എല്ലാവർക്കും തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കമൻ്റ് ആയിട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.
എന്താ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.